ദേശീയപാത 544 പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിക്കും തൃശൂർ ജില്ലയിലെ മണ്ണുത്തിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തുരങ്കമാണ് കുതിരാൻ തുരങ്കം. കുതിരാൻ മലയെ തുരന്നുകൊണ്ടുള്ള ഇതിന് മാസ്റ്റർ പ്ലാൻ പ്രകാരം 920 മീറ്ററാണ് നീളം. തുരങ്കമുഖം ഉൾപ്പെടെ കൃത്യമായ ദൂരം 1 കിലോമീറ്ററാണ്. 14 മീറ്റർ വീതിയിലാണ് ഇരട്ട തുരങ്കത്തിൻ്റെ നിർമ്മാണം. ഉയരം 10 മീറ്റർ, തുരങ്കങ്ങൾ തമ്മിൽ 20 മീറ്റർ അകലമുണ്ട്. 450 മീറ്റർ പിന്നിട്ടാൽ ഇരു തുരങ്കങ്ങളെയും ബന്ധിപ്പിച്ച് 14 മീറ്റർ വീതിയിൽ പാത നിർമ്മിക്കുന്നു. ഇതിൽ ഒരു തുരങ്കം 2017 ഫെബ്രുവരിയിൽ തുറന്നിരുന്നു. എങ്കിലും അത് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അടക്കി തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയും ചെയ്തു. കേരളത്തിലെ ആദ്യ തുരങ്കപാതയാണ് കുതിരാൻ മല തുരങ്കപാത. കുതിരാൻ മലകൾ ആനമല മലനിരകളുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അറിയപ്പെടുന്നൊരു വന്യജീവി സങ്കേതമാണ്. കുതിരാൻ കേട്ടം ദേശീയപാത 544 തിരക്കേറിയ തൃശൂർ പാലക്കാട് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗതാഗത തടസ്സമുള്ള ഇടുങ്ങിയ ചുരവും ഒരു അപകടസ്ഥലവുമായിരുന്നു. ജോലികൾ പൂർത്തിയാകുമ്പോൾ രണ്ട് തുരങ്കങ്ങളും കൊച്ചി മുതൽ കോയമ്പത്തൂർ വരെ 3 കിലോമീറ്റർ കുറയ്ക്കുന്നത് കൂടാതെ കുന്നുകളിലൂടെ സഞ്ചരിക്കുന്നതിൽ ഇതുവരെ ഉണ്ടായിരുന്ന വാഹന തിരക്ക് ഒഴിവാക്കുന്നതിനായി യാത്രാസമയം ഗണ്യമായി കുറയ്ക്കുന്നൊരു ഗുണവുമുണ്ടായിരുന്നു. ഭൂമിശാസ്ത്രപരവും ഭരണപരവുമായ വെല്ലുവിളികൾ കാരണം തുരങ്കത്തിലെ ജോലികൾ പൂർത്തിയാക്കാൻ 1 ദശകത്തിലധികം സമയമെടുത്തു. 2018 കേരള പ്രളയകാലത്ത് 2018 ഓഗസ്റ്റിൽ അടിയന്തര വാഹനങ്ങൾ കടന്നുപോകുന്നതിനായി തുരങ്കം തുറന്നു കൊടുത്തിരുന്നു. 2019 ജൂണിൽ കുതിരാൻ പാലത്തിലുണ്ടായ അപകടത്തെ തുടർന്ന് വൻ ഗതാഗത തടസ്സമുണ്ടായതിനെ തുടർന്ന് 4 മണിക്കൂർ തുരങ്കം തുറന്നു കൊടുത്തു. 2020 ജനുവരിയിൽ തൃശ്ശൂരിനും പാലക്കാടിനുമിടയിൽ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഭൂഗർഭ കേബിളിംഗ് ജോലികൾ സുഗമമാക്കുന്നതിന് തുരങ്കം ഭാഗികമായി തുറന്നു. 2021 ജൂലൈ 30 കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ട്വിറ്ററിലൂടെ നടത്തിയ പ്രഖ്യാപനത്തെ തുടർന്ന് പാലക്കാട് തൃശ്ശൂർ ദിശയിലുള്ള 2 തുരങ്കങ്ങളിലൊന്ന് ഔദ്യോഗികമായി ഗതാഗതത്തിനായി തുറന്നു. കരാർ ഏറ്റെടുത്ത ഹൈദരാബാദ് ആസ്ഥാനമായുള്ള KMC കമ്പനി പ്രഗതി ഗ്രൂപ്പിന് ഉപകരാറ് നൽകി. 200 കോടി രൂപ ചെലവിലാണ് പ്രഗതി ഗ്രൂപ്പ് ഉപകരാർ സ്വന്തമാക്കിയത്. Do you think we'll ever go back down? I don't know.